ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രിസ്മാറ്റിക് കോമ്പസ് ആണ്. പ്രിസ്മാറ്റിക് കോമ്പസ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സർവേ ലൈനിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ആംഗിൾസ് കണ്ടുപിടിക്കാനും വേണ്ടിയിട്ടാണ് കോമ്പസ് സർവേ യൂസ് ചെയ്യണം. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പീഡും അതുപോലെ തന്നെ അക്യൂറസിയും മാറ്റർ അല്ലാത്ത സ്ഥലത്താണ് കോമ്പസ് സർവേ യൂസ് ചെയ്യുന്നത്. കാര്യം ഇത് അത്ര അക്യൂറേറ്റ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് അല്ല, അതുപോലെ തന്നെ ടൈം എടുക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റും ആണ്. കോമൺ ആയിട്ട് രണ്ട് ടൈപ്പ് ഓഫ് കോമ്പസ് ആണ് നമുക്കുള്ളത്. ഒന്ന് പ്രിസ്മാറ്റിക് കോമ്പസും അതുപോലെ തന്നെ സർവേയേഴ്സ് കോമ്പസും. ഇത് പ്രിസ്മാറ്റിക് കോമ്പസ് ആണ്. ഇത് നമ്മൾ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ, പ്രിസ്മാറ്റിക് കോമ്പസ് എപ്പോഴും നോർത്ത് പോയിന്റിൽ ക്ലോക്ക് വൈസ് ആയിട്ടാണ് നമ്മൾ ബെയറിംഗ് അല്ലെങ്കിൽ ആംഗിൾ മെഷർ ചെയ്തെടുക്കുന്നത്. സർവേയേഴ്സ് കോമ്പസ് ആകുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് നോർത്തിൽ നിന്ന് ക്ലോക്ക് വൈസും അതുപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസും ആംഗിൾസ് എടുക്കാൻ വേണ്ടി പറ്റും. ഇത് സെറ്റിംഗ് അപ്പ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതാണ് ഇതിൻ്റെ ട്രൈപോഡ്. ട്രൈപോഡിൻ്റെ അകത്ത് ഇതുപോലെ താഴെ ഇങ്ങനെ ത്രെഡ് ഉണ്ട്, അതിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതിൻ്റെ ആദ്യത്തെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ സെൻറ്ററിങ് ആണ്. സെൻറ്ററിങ് നമ്മൾ പ്ലംബോബൊന്നും ഇതിൽ ഇടില്ല. ഒരു സ്റ്റോണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചോക്കോ യൂസ് ചെയ്ത് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്യും. അങ്ങനെ ഒരു 3 times ഡ്രോപ്പ് ചെയ്ത് ആ ഒരു സെൻറ്റർ പോയിൻ്റ് കണ്ടുപിടിക്കും. അവിടെ നമ്മൾ പെഗ് ഇൻസേർട്ട് ചെയ്യും. സെൻറ്ററിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലെവലിംഗ് ആണ്. ലെവലിംഗ് ചെയ്യാനായിട്ട് നമുക്ക് വേറെ സ്ക്രൂസും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഇത് വെച്ചിട്ട് ലെവൽ ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ അകത്തുള്ള ഈ ഗ്രാജുവേഷൻ റിങ്ങിൻ്റെ ഡിഫ്ലക്ഷൻ നിൽക്കണ വരെ കറക്റ്റ് നോർത്ത് പോയിൻ്റ് ആക്കണ വരെ നമ്മൾ ലെവൽ ചെയ്യും. അപ്പം നോർത്ത് പോയിൻ്റ് ചെയ്യണ സ്ഥലത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് 0 നിൽക്കണം. അതാണ് അതിൻ്റെ ലെവൽ പൊസിഷൻ. ഇപ്പോൾ ലെവലിംഗ് ചെയ്യുമ്പോൾ പിന്നെ വേറൊരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ പെൻ ഈ നീഡിലിൻ്റെ നേരെ പാരലായിട്ട് പിടിക്കുകയാണ്, അതിന് നേരെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഡിഫ്ലക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് കറക്റ്റായിട്ട് ലെവൽ ചെയ്തിട്ട് വേണം എക്സ്പെരിമെൻ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ സെൻറ്ററിങ് കഴിഞ്ഞു, അതുപോലെ തന്നെ ലെവലിംഗ് കഴിഞ്ഞു. ലെവലിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫോക്കസിംഗ് ആണ്. ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് നമ്മൾ നമ്മുടെ ഐ വെച്ച് തന്നെ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ പാർട്സിനെ പറ്റിയാണ് പറയുന്നത്. ഇതിൻ്റെ അകത്തൊരു ഗ്രാജുവേഷൻ റിംഗ് ഉണ്ട്. ഇത് ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഗ്രാജുവേഷൻ റിങ്. അതിൻ്റെ അകത്ത് റീഡിങ്സ് എഴുതിയിട്ടുണ്ട്. അതിനെ അറ്റാച്ച് ചെയ്തുകൊണ്ട് അതിൻ്റെ മിഡിലായിട്ടൊരു നീഡിലുണ്ട്. അതിലാണ് നോർത്ത് മാർക്ക് ചെയ്തേക്കുന്നത്. നോർത്തിൻ്റെ ഈ സൈഡിൽ 180 degrees, അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൗത്തിൻ്റെ സൈഡിൽ 0 ആണ് മാർക്ക് ചെയ്തേക്കണം. അതൊരു സാധാരണ ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ എവിടെയാണ് നോർത്തിൻ്റെ അവിടെ എന്ത് റീഡിംഗ് ആണ് എഴുതിയേക്കണേന്ന്. നോർത്തിൻ്റെ അവിടെ 180 സൗത്തിൻ്റെ അവിടെ 0 ആണ് എഴുതിയേക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഇതാണ് ഐ ബെയിൻ. ഇതിൽ കൂടിയാണ് നമ്മൾ ഒബ്ജക്റ്റിനെ സൂം ചെയ്യുന്നത്, നോക്കുന്നത്. ഇതാണ് ഒബ്ജക്റ്റ് വെയിൻ. ഈ ഒരു വെയിൻ കറക്റ്റായിട്ട് ആ ഒബ്ജക്റ്റിനെ പോയിട്ട് കോയിൻസൈഡ് ചെയ്ത് നിൽക്കണം. അതുപോലെ ഇവിടെ രണ്ട് ഗ്ലാസസ് ഉണ്ട്. ഇവിടെ രണ്ട് ഗ്ലാസ് എന്ന് പറയണത് സൺഗ്ലാസസ് ആണ്. എക്സ്ട്രാ സൺലൈറ്റ് ഒക്കെ വരുമ്പോൾ ഒന്ന് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയായിട്ടാണ് ഈ സൺഗ്ലാസസ് കൊടുത്തേക്കുന്നത്. പിന്നെ ഉള്ളത് ഇവിടെ ഒരു ബ്രേക്കിംഗ് പിന്നുണ്ട്. ഇതൊരു ബ്രേക്കിംഗ് പിന്നുണ്ട്. ഈ ബ്രേക്കിംഗ് പിൻ നമ്മളിവിടെ കുറേ ഓസിലേഷൻ, ഈ ഗ്രാജുവേഷൻ റിങ് ഭയങ്കരമായിട്ട് ഓസിലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ബ്രേക്കിംഗ് പിൻ പ്രസ് ചെയ്ത് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ആ ഓസിലേഷൻസ് കുറക്കാൻ പറ്റും. പിന്നെ ഉള്ളതൊരു റിഫ്ലക്റ്റിംഗ് മിററാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബെയറിംഗ് എടുക്കണമെന്ന് പറയുവാണ്. ഇതിപ്പം ഓസിലേഷൻ ഒന്നും ഇല്ലാണ്ട് കറക്റ്റ് നോർത്ത് പോയിൻ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അത് ആ റേഞ്ചിങ് റോഡിലോട്ടാണ് നമ്മൾ ഫസ്റ്റ് ആംഗിൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ക്ലോക്ക് വൈസ് ആണ്, നോർത്ത് നിന്ന് ക്ലോക്ക് വൈസ് ആണ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അതായത് ഈ നോർത്ത് നിന്ന് നമുക്ക് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഈ റേഞ്ചിങ് റോഡിനെ സൈറ്റ് ചെയ്യണം. ഇങ്ങനെയാണ് റൊട്ടേഷൻ വരുന്നത്. ഒരിക്കലും ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കാൻ വേണ്ടി പാടില്ല. എങ്ങനെയാണ് റീഡിംഗ് ഇന്ന് വായിച്ചെടുക്കണമെന്ന് ജസ്റ്റ് പറയാം. ഇപ്പം ഞാൻ നോർത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോർത്ത് ഇവിടുത്തെ നോർത്ത് ഇതാണ് ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ നോർത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് ക്ലോക്ക് വൈസ് ആയിട്ടാണ് ആംഗിൾ എടുക്കേണ്ടത്. ഞാൻ അവിടെ ഒരു പോയിന്റ് റേഞ്ചിങ് റോഡ് വെച്ചിട്ടുണ്ട്. ആ വിൻഡോയുടെ ചാരി ഒരു റേഞ്ചിങ് റോഡ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഞാൻ സൈറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ ഈ ഐ വെയിനിൻ്റെ അകത്ത് കൂടി നോക്കി ഒബ്ജക്റ്റ് വെയിനിൻ്റെ അകത്ത് വെച്ചിട്ട് കൃത്യമായിട്ട് ഈ ഒബ്ജക്റ്റ് വെയിനും ആ റേഞ്ചിങ് റോഡും കൂടി കൃത്യമായിട്ട് സൈറ്റ് ചെയ്ത് വെച്ചു. നമ്മുടെ ഈ ഐവേൻ്റെ താഴത്തായിട്ടൊരു പ്രിസമുണ്ട്. ആ പ്രിസത്തിലേക്ക് പതുക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ റീഡ് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ കാണിക്കുന്നത് 70 degrees ആണ്. 70 degrees ആയിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ 70 degrees ആണ് ഇപ്പോഴത്തെ ഈ ഒരു ബെയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ലീസ്റ്റ് കൗണ്ട്, നമ്മുടെ കോമ്പസിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 30 minutes ആണ്. പ്രിസ്മാറ്റിക് കോമ്പസിൽ വരുന്ന ഒരു എറർ എന്ന് പറയുന്നത് ലോക്കൽ അട്രാക്ഷൻ ആണ്. എന്തെങ്കിലും സ്റ്റീൽ സ്ട്രക്ചേഴ്സോ മെറ്റലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വയേഴ്സ് ഒക്കെ അടുത്തുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എപ്പോഴും ലോക്കൽ അട്രാക്ഷൻ കാണിച്ച് ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അപ്പോൾ കിട്ടുന്ന വാല്യൂസ് കറക്റ്റ് ആവില്ല.
നേരത്തെ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പ്രിസ്മാറ്റിക് കോമ്പസ് യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഡയറക്ഷൻ കണ്ടുപിടിക്കാനും സർവേ ലൈൻസിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനും ഹൊറിസോണ്ടൽ ആംഗിൾസ് എടുക്കാനും റഫ് ട്രാബേഴ്സ് എടുക്കാനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഇൻസ്ട്രുമെൻ്റ് അത്ര അക്യുറേറ്റായിട്ട് വാല്യൂസ് തരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം സ്പീഡും അക്യുറസിയും വലിയ മാറ്ററില്ലാത്ത സ്ഥലത്താണ് ഈ നമ്മുടെ കോമ്പസ് യൂസ് ചെയ്യാറ്. ഈ കോമ്പസ് ആംഗിൾസ് എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ട്. അത് മൂന്ന് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. ഫസ്റ്റ് സെൻറ്ററിങ്, ലെവലിംഗ്, ഫോക്കസിങ്, ഇത് മൂന്നും അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, ഡെമോയിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ട് ടൈപ്പ് കോമ്പസ് ഉണ്ട്, ഒന്ന് പ്രിസ്മാറ്റിക് കോമ്പസും രണ്ടാമത്തത് സർവേസ് കോമ്പസും. അടുത്ത ടേം ബെയറിംഗ് ഓഫ് ലൈൻസ് ആണ്. മൂന്ന് ബെയറിംഗ് ആണ് ഇവിടെ പറയുന്നത്. അതിൽ ആദ്യത്തത് ട്രൂ മെറീഡിയൻ ആണ്. എർത്ത് സർഫസിനെ കൂടി കൺസിഡർ ചെയ്തുകൊണ്ടുള്ള മെറീഡിയൻ ആണ് ട്രൂ മെറീഡിയൻ. എർത്തിൻ്റെ നോർത്ത് ജിയോഗ്രഫിക്കൽ പോൾ ആൻഡ് സൗത്ത് ജിയോഗ്രഫിക്കൽ പോൾ കണക്ട് ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ ട്രൂ മെറീഡിയൻ എന്ന് പറയുന്നത്. ഈ വരുന്ന ട്രൂ മെറീഡിയനും ഒരു സർവേ ലൈനും തമ്മിൽ മേക്ക് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ആംഗിളിനെയാണ് നമ്മൾ അസിമുത്ത് അല്ലെങ്കിൽ ട്രൂ ബെയറിംഗ് എന്ന് പറയുന്നത്. ഒരു നമ്മുടെ സർവേ ലൈനും അതുപോലെ തന്നെ നമ്മുടെ ട്രൂ മെറീഡിയനും തമ്മിൽ മേക്ക് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ആംഗിളിനെയാണ് അസിമുത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ബെയറിംഗ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ബെയറിംഗ് ആണ്. ഒരു മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നോർത്തും സൗത്തിനെയും ആ ഒരു ഇൻഡിക്കേഷൻ, ആ ഒരു ഡയറക്ഷനാണ് നമ്മൾ മാഗ്നറ്റിക് ബെയറിംഗ് എന്ന് പറയുന്നത്. ഒരു മാഗ്നറ്റിക് ഫോഴ്സും അതിനെ എഫക്റ്റ് ചെയ്യാതെ രീതിയിലാണ് ആ ഒരു ഡയറക്ഷൻ കാണിക്കുന്നതെങ്കിൽ അതിനെ മാഗ്നറ്റിക് ബെയറിംഗ് എന്ന് പറയും. അപ്പോൾ അടുത്ത മെറീഡിയൻ ആർബിട്രറി മെറീഡിയൻ ആണ്. ലൈൻ ജോയിനിങ് എനി ടു ഫിക്സഡ് പോയിൻറ്സ്, ഏതെങ്കിലും രണ്ട് ഫിക്സഡ് പോയിൻറ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനെ നമ്മൾ ആർബിട്രറി മെറീഡിയൻ എന്ന് പറയും. നമ്മുടെ അസ്യൂംഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കുന്ന ഒരു മെറീഡിയൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അടുത്തത് ഡെസിഗ്നേഷൻ ഓഫ് ബെയറിങ്സ് ആണ്. നമ്മൾ രണ്ട് വേയ്സിലാണത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഒന്ന് ഹോൾ സർക്കിൾ ബെയറിങ്ങും ഒന്ന് ക്വാഡ്രന്റൽ ബെയറിങ്ങും അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ബെയറിംഗ് എന്ന് പറയും. ഹോൾ സർക്കിൾ ബെയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർത്തിൻ്റെ അവിടെ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാത്രമേ റീഡിങ്സ് എടുക്കത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ വരച്ചേക്കുന്ന പോലെ നോർത്ത് സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. അപ്പോൾ നമ്മൾ ഏത് ആംഗിൾ എടുത്താണെങ്കിലും, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ആംഗിൾ എടുക്കണമെങ്കിൽ തന്നെ നോർത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ടായിരിക്കും ആംഗിൾസ് എടുക്കുക. അപ്പോൾ ഇവിടെ ആംഗിൾ വരുന്നത് 30 ഡിഗ്രി, 25 ഡിഗ്രി, 30 ഡിഗ്രി, 20 മിനിറ്റ് അല്ലെങ്കിൽ 180 ഡിഗ്രി എന്നൊക്കെയാണ് ഇതിൽ ആംഗിൾസ് വരിക. കോൺട്രന്റൽ ഓർ റെഡ്യൂസ്ഡ് ബെയറിംഗിൽ നമുക്ക് നോർത്ത് അല്ലെങ്കിൽ സൗത്ത് പോയിൻ്റിൽ നിന്ന് ക്ലോക്ക് വൈസ് ആയിട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടും നമുക്ക് ആംഗിൾസിനെ മാറ്റാൻ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ ആംഗിൾ എഴുതുമ്പോൾ നോർത്ത് ഈസ്റ്റ് 42 ഡിഗ്രി 35 മിനിറ്റ് എന്ന് വരും. മറ്റേൻ്റെ അകത്ത് അങ്ങനത്തെ ഒരു മെൻഷനിങ് ഇല്ല, ഡയറക്ഷൻ മെൻഷനിങ് ഇല്ല. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് അങ്ങനെ മാറ്റങ്ങൾ വരും. അടുത്ത ടേംസ് പറയാനാണെങ്കിൽ ഫോർ ബെയറിംഗ് ആൻഡ് ബാക്ക് ബെയറിംഗ്. നമ്മൾ കൂടുതലും ഇതിലെടുക്കുന്നതാണ് ഫോർ ബെയറിംഗ് ആൻഡ് ബാക്ക് ബെയറിംഗ്. ഒരു ഫസ്റ്റ് പോയിൻ്റിൽ നിന്ന് നമ്മൾ ആദ്യ പോയിൻ്റിലോട്ട് എടുക്കുന്നതാണ് ഫോർ ബെയറിംഗ്. ആദ്യത്തെ പോയിൻ്റിലേക്ക് എടുക്കുന്നതാണ് ഫോർ ബെയറിംഗ്. ആ സെക്കൻഡ് പോയിൻ്റിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിൻ്റിലോട്ട് തിരിച്ചെടുക്കുന്നതാണ് ബാക്ക് ബെയറിംഗ്.